റോപ്പിന് നല്ല ബലമുണ്ടായി. നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഈ ചരട് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഏണി ഉണ്ടാക്കാൻ പോവുകയാണ്. വളരെ എളുപ്പത്തിലൊരു ഏണി ഉണ്ടാക്കാം. നമുക്ക് ഏണിക്ക് വേണ്ട കുറച്ച് ഇതുപോലത്തെ വടിക്കഷ്ണങ്ങളൊക്കെ എടുക്കാം. ഈ ടൈപ്പ് മതി. ഇതൊക്കെ ആകുമ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. നമുക്കിത് ഇതുപോലെ എടുത്ത് ഉണ്ടാക്കി വെച്ചേക്കാം. കണ്ട ഈ ഒരു വണ്ണമുള്ളതൊക്കെ മതി. ഒരുപാട് വണ്ണമുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിനായിട്ട് രണ്ടേ രണ്ട് കെട്ട് പഠിച്ചാൽ മതി. ആദ്യത്തെ കെട്ട് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഒരു കയറെടുത്ത് ഈ ഇതുപോലത്തെ ഇത്ര നീളമുള്ളൊരു പീസ് വരുന്നത് വെച്ചാൽ നമ്മുടെ കാല് ചവിട്ടാൻ പറ്റിയൊരു പീസ് ഇത് ഇത്ര ഉണ്ട്. ഇതിനകത്ത് എങ്ങനെ കെട്ടണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിങ്ങനെ നീണ്ടങ്ങ് കിടക്കുക. ഈ വെള്ളയിൽ നമുക്ക് ആദ്യം കെട്ടി കാണിച്ചു തരാം. കെട്ടൊന്നുമില്ലതേ, കെട്ടല്ല. ഇതിങ്ങനെ ജസ്റ്റ് എടുക്കുന്നു, ഇതിങ്ങനെ വെക്കുന്നു, ഒന്നുമില്ല. ഇതിങ്ങനെ വെക്കുന്നു, എന്നിട്ട് ഇത് ഇങ്ങോട്ട് വെക്കുന്നു. ഇതിനകത്തു നിന്ന് ഇങ്ങനെ ഒരു സാധനം എടുക്കുന്നു. ഇതിനകത്തേക്കാണ് നമ്മൾ ഇതെന്ത് ചെയ്യുന്നത്, കയറ്റുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങ് ടൈറ്റ് ചെയ്യും. കണ്ടാ ഈ കെട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഒരു വശം ഫ്രീയും ഇപ്പുറത്തെ വശം ലോക്കുമാണ്. ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വശം ഫ്രീ ആണ്, ഇതിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും. ഈ വശം ലോക്കാണ്. അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ നമ്മുടെ പ്രഷർ താഴേക്ക് പോകുമ്പോൾ ആ അടിയിലത്തെ വശത്തായിരിക്കണം ലോക്ക് വരേണ്ടത്. അറ്റത്ത് കെട്ടുന്ന കെട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതായത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഒരു അറ്റം എടുത്തു, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇത് ചുറ്റി എടുക്കും. ഇത് ചുറ്റി ഒരു റൗണ്ട് എടുത്തു. ഇത് ചുറ്റി ഒരു റൗണ്ട് എടുത്തിട്ട് ഈ റൗണ്ട് നമ്മളിത് ഇതുവഴി ചുറ്റി ഇത് ഫുള്ളായിട്ട് ചുറ്റി എടുത്തിട്ട് ഇത് ഇതിൻ്റെ അകത്തുകൂടി എടുത്ത് ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ അത് ഇവിടെ ഒരു എക്സ് പോലെ കിട്ടും. ഈ കെട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് ടൈറ്റ് ആകും. കണ്ടതെ ഒറ്റത്ത് പോയി ടൈറ്റ് ആകും എന്നാൽ ഇങ്ങോട്ട് എത്ര ബലം കൊടുത്താലും ഇത് ഊരിപ്പോവില്ല. അങ്ങനെ ടൈറ്റായിട്ട് എടുക്കും. ആ കെട്ടാണ് നമുക്ക് ഇവിടെ കെട്ടേണ്ടത്. അപ്പോൾ അതൊന്ന് കെട്ടാം. ആ കെട്ടത് ഇവിടെ കാണിച്ചു തരാം. ഒറ്റ ചുറ്റി ചുറ്റി അതിന് ശേഷം ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചു. റൗണ്ട് അടിച്ചിട്ട് ഇതിൻ്റെ അകത്തുകൂടി എടുക്കും. ഇതിൻ്റെ അകത്തുകൂടി എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ എടുക്കും. അപ്പോൾ എക്സ് ഇത് ഇവിടെ വന്ന് കണ്ടാ. എന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയോ, ഞാൻ ഇവിടെ നിൽക്കുവാണ്. ഇവിടെ നിന്ന് എനിക്ക് അങ്ങോട്ട് വലിച്ചു കൊടുക്കാൻ പറ്റില്ലേ, ടൈറ്റ് ചെയ്ത് ഊരി പോരത്തില്ല. ഇതുപോലെ നമുക്ക് ഇപ്പുറത്തും ഒന്ന് കെട്ടാം. ഫസ്റ്റ് ചുറ്റി എടുത്തു, എന്നിട്ട് ഇതിങ്ങനെ അങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. കണ്ടാ അവിടെ ടൈറ്റായി. ഫസ്റ്റ് ഞാൻ ദേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ലാഡർ പോകുന്നത്. അപ്പോൾ ഇവിടെ ആയിട്ടൊരു കെട്ട് കെട്ടാം. ഫസ്റ്റ് ദേ ആ നോട്ട് ഇവിടെ ഇടുവാണേ. ഇതിങ്ങനെ വെച്ചു, ഇങ്ങോട്ട് എടുത്തു, ഒന്നുമില്ലതേ. ഇതിങ്ങനെ വെച്ചു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ദേ ഇതിങ്ങോട്ട് വെച്ചു. കണ്ട ഇനി സെയിം സാധനം ഇത് ഇവിടെയും വരണം. ഇങ്ങോട്ട് വെച്ചു, ദേ സെയിം സാധനം. കണ്ട ഇങ്ങോട്ട് വെച്ചു, എന്നിട്ട് അതിൻ്റെ ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. രണ്ടും ഏകദേശം ഒരേപോലെ നിൽക്കുക. അറ്റത്തേക്ക് ആയി കൊടുക്കുക. ഇനി നമുക്ക് താഴത്തേക്ക് കെട്ടി 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 അങ്ങ് പോവാം. ഇനി നമുക്ക് അതേ വലിപ്പത്തിൽ അതേ നീട്ടത്തിൽ നമുക്ക് കുറച്ച് ഇതുപോലത്തെ വടിയെടുക്കാം. അല്ല വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പട്ടപ്പട്ടയെന്നും പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതെ ഇത്രയും വടി നമ്മൾ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് പെട്ടെന്നൊരു 5 മിനിറ്റ് കൊണ്ട് എടുത്താണേ. ഇനി നമുക്ക് ഇത് അങ്ങ് കെട്ടി കെട്ടി കൊടുക്കാം. ഇതും അതുപോലെ തന്നെ അതെ, ഒന്നുമില്ല. അതെ ഇങ്ങനെ വെക്കുക, ഇങ്ങനെ എടുത്തു, ഇവിടെ അങ്ങ് കെട്ടി കൊടുത്തു, എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്തു. അതെ താഴത്ത് വെച്ചിട്ടുണ്ട്. 1, 2, 3. ദേ ഇവിടെ അടുത്തത് ഇവിടെ വെക്കാം. അത് കഴിഞ്ഞ് ദേ ഇവിടെ വെക്കാം. ഇങ്ങനെ ലൂപ്പിട്ട് കൊടുക്കാം. ഇനി അടുത്ത് ഇവിടെ നമുക്ക് ഈ ഏണി വെച്ചിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ കയറി കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഭാഗത്തെത്തിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും നീളമുള്ളൊരു ഏണി മതി. ഒരു ഭംഗിയാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ പൊക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റും. ദേ പൊക്കാൻ പോവാണേ, നോക്കിയോ. ദേ ഇതാണ് ആ റോപ്പ് കൊണ്ട് നമ്മളുണ്ടാക്കിയ ലാഡർ. ഇനി ഇതൊന്ന് മരത്തെ കെട്ടി ഞാൻ കയറി കാണിച്ചു തരാം. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്കിത് ഇങ്ങനെ ഇത് കെട്ടി വെക്കാൻ എളുപ്പമാണ്. വലിയൊരു ഏണി വെക്കുന്നത്രയും സ്ഥലമൊന്നും ആവില്ലതേ. ഇങ്ങനെ 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 ഇത് അടുക്കി കെട്ടി വെക്കാം. ഒരു ഏണിയായി കൊണ്ടുപോകണമെന്ന് ഓർക്കണം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് മരത്തേ കയറി കാണിച്ചു തരാം. അപ്പോൾ ദേ ഇതാണ് ആ ഒരു റോപ്പ് ലാഡർ. ഇപ്പം ഈ ഒരു നൂലിനെന്ന് പറഞ്ഞാൽ ബല കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം മേലോട്ട് കയറാത്തത്. ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കയറി പോകാനായിട്ട് പറ്റും. ഇച്ചിരി വലിപ്പമുള്ളതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കയറി കയറി പോകാൻ പറ്റും. കണ്ട റോപ്പിന് നല്ല ബലം ഉണ്ടായാൽ മതി. വടി അടിപൊളിയാണ്. റോപ്പിന് നല്ല ബലം ഉണ്ടായാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. കട്ടറുമ്പ് മേടിച്ചു തോന്നുന്നു. ഒരെണ്ണം പൊട്ടിപ്പോയി. എന്തായാലും നമ്മൾ അടുത്ത നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ പരാജയപ്പെടുന്നില്ല. അടുത്ത എന്തായാലും ഇത് വെച്ചിട്ടൊന്ന് കെട്ടി നോക്കി കയറി കാണിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോകണല്ലോ കേട്ടോ. മരത്തെ വെച്ച് തന്നെ കെട്ടി സെറ്റാക്കുവാണേ. അപ്പോൾ ആ ലൂപ്പ് എല്ലാവരും നോക്കിയോ. അതെ ഇങ്ങനെ എടുത്ത് ഇതൊന്നുമില്ല. അതെ ഇങ്ങനെ എടുത്ത്
എന്നിട്ട് ഇങ്ങോട്ട് വെച്ച് ഇതിനകത്തുകൂടി ദേ ഇതങ്ങ് ഇട്ട് കണ്ടത് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ദേ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു ഇതും കൂടി കൊടുത്ത് നേരത്തെ വീണെന്ന് വെച്ചാൽ ആ കയർ അത്ര സ്ട്രോങ് അല്ലായിരുന്നു, അപ്പോൾ ഞാൻ കയറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ കെട്ടി വന്നപ്പോൾ ഒരു ആഗ്രഹം തോന്നി കയറിയതാണ്, പക്ഷെ ഇപ്പോൾ മനസ്സിലായി അങ്ങനെ കയറരുതെന്ന്. ദേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കയർ നമ്മൾ കെട്ടിയിട്ടുണ്ട്, ഇത് വെച്ചിട്ട് അതൊന്ന് എന്തായാലും നമ്മൾ കയറിയിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ലാഡർ, നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, കയറുവാണേ. കണ്ടാ ഇങ്ങനെ ഇങ്ങനെ കയറാൻ പറ്റും, ഇത് നല്ല സ്ട്രോങ് ആണേ. കണ്ടാ നല്ല സ്ട്രോങ് ആണ്, ഇച്ചിരി നല്ല വലിപ്പമുള്ളതാണെങ്കിൽ അതുപോലെ നമുക്ക് ഇറങ്ങാനും കയറാനും പറ്റും. ഇതിപ്പോൾ എന്തായാലും നല്ല സ്ട്രോങ് ആണ് കേട്ടോ സാധനം. കണ്ടെ ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എവിടെയെങ്കിലും കെട്ടി വെക്കാം, അഴിച്ചു വെക്കാം, ഏത് രീതിക്ക് വേണമെങ്കിലും വെക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി കയറി കാണിച്ചു തരാം. ആട്ടം ഉണ്ടാവും, കാര്യം ഇത് റോപ്പാണല്ലോ, നമ്മൾ റോപ്പേ കയറുന്ന ആ ഒരു ഫീല് കിട്ടും, പക്ഷേ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ കയറാൻ പറ്റും. കണ്ട കണ്ട ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഇറങ്ങാനും കയറാനൊക്കെ, പക്ഷേ ആട്ടം ഉണ്ടാവും, കാരണം അടിയിൽ നമ്മൾ വലിച്ച് കെട്ടണമില്ലെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് ഇത് ഇറങ്ങി വരാൻ പറ്റും. ഇതാണ് ഈ റോപ്പ് ലാഡറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ ബലം കുറവുള്ള റോപ്പ് വെച്ച് ചെയ്യരുത്, നല്ല ബലമുള്ള റോപ്പായിരിക്കണം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് ഇതിങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും, ഇതിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഇത് ഊരിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. കണ്ട ഇത് കെട്ടല്ല, കെട്ടല്ലാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. റോപ്പ് മാത്രമാക്കി നമുക്ക് ഫ്രീ ആക്കി എടുക്കാനും പറ്റും.